നിപ രോഗ ലക്ഷണമുള്ള 10 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവായി. വൈറോളജി ലാബിലേക്ക് അയച്ച 8 പേരുടെ സാമ്പിളും മെഡിക്കൽ കോളേജ് ലാബിൽ പരിശോധിച്ച 2 പേരുടെ സാമ്പിളുമാണ് നെഗറ്റീവായത്. കുട്ടിയുടെ മാതാപിതാക്കളും രോഗലക്ഷണങ്ങളുള്ള ആരോഗ്യ പ്രവർത്തകരും അടക്കമുള്ളവരും ഇതിൽ ഉൾപ്പെടും. നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 2 പേരുടെ വൈറസ് പരിശോധനാ ഫലം കൂടി നെഗറ്റീവായെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുതുതായി സജ്ജമാക്കിയ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഫലം ലഭ്യമായതെന്നും മന്ത്രി അറിയിച്ചു. ഇന്ന് രാവിലെ മരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ നിപ രോഗലക്ഷണമുള്ള 8 പേരുടെ പരിശോധനാ ഫലം പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി അറിയിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള 48 പേരിൽ മൊത്തം 10 പേരുടെ ഫലമാണ് നെഗറ്റീവായത്. ആശ്വാസകരമായ വാർത്തയാണെന്നും എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നും മന്ത്രി പറഞ്ഞു. ഈ കുട്ടിയുടെ പേരൻസും ലക്ഷണങ്ങളുള്ള ഉണ്ടായിരുന്ന ഹെൽത്ത് വർക്കേഴ്സും ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ വളരെ ക്ലോസ് കോൺടാക്റ്റ് ആയിട്ടുള്ളവർക്ക് നെഗറ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ അല്പം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതേസമയം ചാത്തമംഗലം പഞ്ചായത്തിൽ കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും റീജിയണൽ രോഗനിർണയ ലാബിൽ നിന്നുള്ള പ്രത്യേക സംഘം പരിശോധന നടത്തി. രോഗ ഉറവിടം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായാണ് പരിശോധന. വീടുകളിൽ സർവൈലൻസ് ഇന്ന് തുടങ്ങും. നിപ വൈറസിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിനായി ഭോപ്പാൽ NIV നിന്നുള്ള സംഘം ബുധനാഴ്ച കോഴിക്കോടെത്തും. പഴന്തീനി വവ്വാലുകളെ കണ്ടെത്തി അവയുടെ സ്രവം എടുത്ത് പരിശോധിക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.